മറ്റു നെറ്റ്വർക്കിലേക്കുള്ള വോയിസ് കോളുകൾക്ക് പണം ഈടാക്കുമെന്ന് ജിയോയുടെ തീരുമാനം ടെലികോം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചതാണെന്ന് കോ ഡയറക്ടർ ജനറൽ രാജൻ മാത്യൂസ്. റിലയൻസ് ജിയോയുടെ എതിരാളികളുടെ നെറ്റ്വർക്കുകളിലേക്ക് വിളിക്കുമ്പോൾ മിനിറ്റിന് 6 പൈസ നിരക്കിൽ ചാർജ് ചെയ്യാനുള്ള തീരുമാനം ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷേ വോയിസ് താരിഫുകളിൽ ഉയർന്ന സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം പറയുന്നു. നിലവിലുള്ളവരുടെ വീക്ഷണത്തിൽ ഇത് വളരെ പോസിറ്റീവാണ്. എന്നാൽ ട്രായ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കമ്പോള ശക്തികൾ നയിക്കുന്ന താരിഫുകളിൽ പെട്ടെന്നൊരു സമ്മർദ്ദം കാണുന്നില്ല എന്നും മാത്യൂസ് പറയുന്നു. ഹ്രസ്വകാലത്തേക്ക് വോയിസ് കോളുകൾക്കുള്ള താരിഫ് ഉയർത്താൻ പോകുകയാണോ എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. കമ്പനികൾ കോൾ താരിഫ് ഉയർത്താൻ സാധ്യതയില്ല. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ പ്രശ്നങ്ങളാണ് താരിഫ്. മാർക്കറ്റ് ഫോഴ്സുകൾ നയിക്കുന്ന താരിഫുകൾക്ക് മുകളിൽ ഉയർന്ന സമ്മർദ്ദം കാണുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ഉപഭോക്തൃ വികാരം, താങ്ങാനാവുന്ന വില, സാങ്കേതിക വിദ്യ എന്നിവയാൽ നയിക്കപ്പെടുന്ന താരിഫുകളിൽ ഇന്റർകണക്ട് ചാർജുകൾക്ക് യാതൊരു സ്വാധീനവും ഇല്ല. ചുരുക്കത്തിൽ ഇത് ടെലികോം അധികാരികളെ വേദനിപ്പിക്കാൻ പോകുന്നില്ല. ഇത് 2020 ജനുവരി വരെ അവരെ സഹായിക്കും. അതേസമയം നിലവിലെ നടപടിയുടെ ഫലമായി ജിയോ ഉപഭോക്താക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മറ്റു നെറ്റ്വർക്കുകളിലേക്ക് കോളുകൾ വിളിക്കുന്നതിന് മിനിറ്റിൽ 6 പൈസ ഈടാക്കുമെന്ന് മുകേഷ് അംബാനിയുടെ കമ്പനി അറിയിച്ചതിനെ തുടർന്ന് റിലയൻസ് ജിയോയും നിലവിലെ മറ്റു കമ്പനികളായ എയർടെലും വോഡഫോൺ ഐഡിയയും തമ്മിൽ പുതിയ ടെലികോം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തെ ടെലികോം മേഖലയിൽ വൻ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന വിപണി ഒന്നടങ്കം പിടിച്ചെടുത്ത ജിയോയുടെ ആളോഹരി വരുമാനം കുത്തനെ കൂടിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മറ്റു നെറ്റ്വർക്കുകളിലേക്ക് വിളിക്കാൻ പണം ഈടാക്കി തുടങ്ങിയതോടെ വരിക്കാരുടെ റീചാർജ് പ്രവണതയും കൂടും. അതേസമയം ജിയോ നെറ്റ്വർക്കുകൾ തമ്മിൽ വിളിക്കുന്നതിന് നിരക്ക് ഈടാക്കുകയുമില്ല. ഇതും ജിയോയ്ക്ക് നേട്ടമാണ്. കൂടുതൽ ജിയോ നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. റിലയൻസ് ജിയോയുടെ ശരാശരി വരുമാനം തുടർച്ചയായ 7ാം പാദത്തിലും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മിക്കവരും പ്രവചിക്കുന്നത്. കാരണം മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള ടെലികോം കമ്പനി ഇപ്പോഴും വലിയ മൂല്യമുള്ള ഉപഭോക്താക്കളെ ചേർക്കുന്നുണ്ടെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. എന്നാൽ സെപ്റ്റംബർ 10 ജിയോയുടെ ARPU 3% കുറഞ്ഞ് 118 രൂപയാകുമെന്നാണ് ആക്സിസ് ക്യാപിറ്റൽ കണക്കാക്കുന്നത്. എന്നാൽ ജിയോയുടെ പുതിയ തീരുമാനം ഈ നിരക്കിൽ വൻ മാറ്റം തന്നെ വരുത്തിയേക്കും. അതേസമയം കഴിഞ്ഞ വർഷം മിനിമം റീചാർജ് പ്ലാനുകൾ നടപ്പിലാക്കിയ ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവ ARPU ലാഭം യഥാക്രമം 130 രൂപയായും 109 രൂപയായും റിപ്പോർട്ട് ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത്. കാരണം വരിക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതോടെ ആളോഹരി വരുമാനവും കൂടി. എന്നാൽ ജിയോയ്ക്ക് ഓരോ മാസവും ശരാശരി 80 ലക്ഷം വരിക്കാരെയാണ് അധികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 10 ഏറ്റവും ഉയർന്ന നിരക്കായ 156 രൂപയിൽ നിന്ന് കഴിഞ്ഞ 7 പാദങ്ങളിൽ ജിയോയുടെ ARPU ക്രമാനുഗതമായി ചുരുങ്ങി 122 രൂപയായിട്ടുണ്ട്. വരിക്കാരുടെ എണ്ണം കൂടിയതാണ് ഇതിന് കാരണം. വരിക്കാരുടെ എണ്ണം കൂടിയതോടെ റീചാർജ് ചെയ്യാത്ത വരിക്കാരുടെ ശതമാനവും കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ തുടർച്ചയായ 8ാം പാദത്തിലും ജിയോ ലാഭത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നാണ് വിവിധ ബ്രോക്കറേജുകൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ എയർടെലും വോഡഫോൺ ഐഡിയയും വിപരീതമായി നഷ്ടം തുടരാൻ തന്നെയാണ് സാധ്യത. ജിയോയുടെ സെപ്റ്റംബർ 10 ഈ മാസം അവസാനം റിപ്പോർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു 2 ടെലികോം കമ്പനികളുടെ അടുത്ത മാസം തന്നെ 2ാം പാദഫലങ്ങൾ പുറത്തുവിടും. ജിയോയുടെ പ്രവർത്തന വരുമാനം അടുത്ത പാദത്തിൽ 5.2% വർദ്ധിച്ച് 4,930.3 കോടി രൂപയായി ഉയരുമെന്നാണ് ആക്സിസ് ക്യാപിറ്റൽ കണക്കാക്കുന്നത്. കമ്പനിയുടെ വൈഡ് ഹോം ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ആരംഭിച്ചതിനാൽ ഓപ്പറേറ്റിംഗ് മാർജിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.